ഗോളടിച്ചു കൂട്ടുന്ന ഒരുപാട് മികച്ച സ്ട്രൈക്കർമാരെയും മിഡ്ഫീൽഡറെയും പറ്റി നമുക്കറിയാം. എന്നാലും ഗോൾ ഇടക്കടിക്കുന്ന ഡിഫൻഡേഴ്സും ഉണ്ട്. അതിന്റെ ഉദാഹരണമാണ് റാമോസും കോയ്മാനും. എന്നാൽ ഗോളടിച്ചു കൂട്ടുന്ന ഒരു ഗോൾ കീപ്പറെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ബ്രസീലുകാരനായ സാവോപോളോയിൽ നിന്നും 100+ ഗോൾ നേടിയ ഒരു ഇതിഹാസ ഗോൾ കീപ്പർ. അത് റൊഗേറിയോ കാനി. ലോകത്തെ വിസ്മയിപ്പിച്ച കാവൽക്കാരൻ, ഫുട്ബോളിന്റെ ചരിത്രത്തിലാളുകളിൽ സെഞ്ചുറി നേടിയ ഏക ഗോൾ കീപ്പർ, ബ്രസീലിലെ പാറ്റബ്രോങ്ങോയിൽ ജനിച്ചു വീണ അത്ഭുത പിറവി, സാവോപോളോയിൽ നിന്നു നിന്ന കരിയറിൽ പെനാൾട്ടിയും ഫ്രീ കിക്കും അയാൾ തന്നെയായിരുന്നു അടിച്ചിരുന്നത്. സെറ്റ് പീസ് അടിക്കാൻ അയാൾ എന്ന മിടുക്കനായിരുന്നു. നിങ്ങളിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകാം, എന്നാൽ ഇയാൾക്കൊരു സ്ട്രൈക്കറായി കൂടെ എന്ന്. എന്നാൽ അയാൾ മനോഹരമായ ഗോൾ കീപ്പിംഗ് ചെയ്തു. പാഞ്ഞു വരുന്ന ഏതൊരു ഷോട്ടിനെയും തൻ്റെ ഇരു കൈവച്ച് തടുത്തുകൊണ്ടിരിക്കുന്ന അയാളുടെയും കളിമികവ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. 25 വർഷവും 1850 പ്രൊഫഷണൽ ക്ലബ് മത്സരവും നീണ്ടു നിന്ന സേനിയുടെ വിശാലമായ പ്രൊഫഷണൽ കരിയറിന്റെ ഭൂരിഭാവവും സാവോപോളോയിൽ ബന്ധപ്പെട്ടിരുന്നു. അതിൽ 3 ബ്രസീലിയൻ ലീഗുകളും 2 കോപ്പ ലിഡ്രോപ്പുകളും 2005 ക്ലബ് ലോകകപ്പും എന്നിവ ഉൾപ്പെടെ 20 പ്രധാന കിരീടങ്ങൾ അയാൾ സാവോപോളോയ്ക്ക് വേണ്ടി നേടി. അതെ, 131 ഗോളുകളാണ് അയാൾ നേടിയത്. അതിൽ ഭൂരിഭാഗവും ഫ്രീ കിക്കും പെനാൽറ്റിയുമായിരുന്നു. ബ്രസീലിനു വേണ്ടി 2002 ഫിഫ ലോകകപ്പും 1997 ഫിഫ കോൺഫെഡറേഷൻ കപ്പും നേടിയ സ്കോഡുകളിൽ ഉൾപ്പെട്ടിരുന്നു അയാളും. കൂടാതെ 2006 ഫിഫ ലോകകപ്പിലും അയാൾ പങ്കെടുത്തിരുന്നു. ഈയടുത്ത് അലിസന്റെ ഗോൾ ഏവരെയും ശ്രദ്ധേയമായിരുന്നു. ഇതുപോലെ 131 ഗോളുകളാണ് അയാൾ നടത്തിയത്. അതെ, ഫ്രീ കിക്ക് അടിക്കുന്ന മെസ്സിയെയും ബെക്കാമിനെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗോൾ കീപ്പറാണ് അയാളും. അതെ, ഗോളടിക്കാനും ഗോളടിക്കാൻ വരുന്നവനെ തടയാനും കഴിയുന്ന ബ്രസീലിയൻ ഇതിഹാസം റൊഗേറിയോ കാനി.